കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭകത വായ്പ മേള സംഘടിപ്പിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളരെയധികം താല്പര്യമുള്ള യുവാക്കളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ ബാങ്കുമായിട്ട് പരിചയപ്പെടുത്തി ആ ബാങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോൺ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വരികയും ഇതനുസരിച്ച് ആൾക്കാരുടെ സംരംഭകത്വ പ്രവണത കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ശില്പശാലകളും പരിശീലന ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് യുവാക്കൾക്ക് കൂടുതൽ അറിയുവാനും അറിയപ്പെടാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. രേഖാദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ്, വാർഡ് അംഗങ്ങളായ ജോമി തോമസ്, ലിസി ജോസഫ്, ഷീബാദി ഫൈൻ, ജിനീഷ് മുഹമ്മദ്, ബെന്നി മാത്യു, ജാൻസി തൊട്ടിപ്പാട്ട, ഫൈസൽ മോൻ സിനിമോൾ തടത്തിൽ, പ്രസന്ന ഷിബു, സൂസമ്മ മാത്യു, ദിലീഷ് ദിവാകരൻ, കെ എൻ സോമരാജൻ, പി എ രാജേഷ്, ബിൻസി മാനുവൽ, റേച്ചൽ കെ ടി, ബോബി കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് എന്റെ സംരംഭം എന്റെ നാടിന്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സംരംഭകത്വ വായ്പാ മേള സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വിവിധ ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്തു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കുള്ള സൗജന്യ ഉദ്യം രജിസ്ട്രേഷൻ സൗകര്യവും മേളയിൽ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.